ഞാൻ ഇന്നിടുന്ന വീഡിയോ ഉള്ളിത്തീയലാണ്. ഉള്ളിത്തീയലിനിപ്പം എല്ലാവരുടെയും വീട്ടിൽ വെക്കുന്നതാണ്, ഇപ്പോഴും വെക്കുന്ന തന്നെയാണ്. പിന്നെ ഓരോ വീട്ടിൽ വെക്കുന്നതും ഓരോ രീതിയിലായിരിക്കും. സംഭവം ഉള്ളിത്തീയലാന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ വെക്കുന്ന ഒരു രീതിയാണ് ഇന്നിടുന്ന വീഡിയോ. അപ്പം അതിനാവശ്യമായിട്ടുള്ളത് ഉള്ളിയാണ്. ഉള്ളി ചെറിയ ഉള്ളി തന്നെ, ഇച്ചിരി വലിയ ഉള്ളിയൊക്കെ ആയിട്ട് തോന്നിയാലും ഇത് സവാളയൊന്നുമല്ല, ചെറിയ ഉള്ളിയാണ്. സൂത്രപ്പണിക്ക് വേണമെങ്കിൽ നമുക്ക് സവാളയൊക്കെ എടുക്കാം, അപ്പം ഞാൻ എടുത്തിട്ടില്ല ഉള്ളിത്തീയൽ. പിന്നെ പച്ചമുളക്, പിന്നെ പുളിയാണ് ഇടേണ്ടത്. പുളി ഞാൻ കുറച്ചെടുത്തിട്ട് പകരം ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു ടേസ്റ്റ് ഒരു ശകലം വ്യത്യാസമാണ്. ഞങ്ങളിങ്ങനെ വെക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്, പുളി തക്കാളി ഒരെണ്ണം ഇടുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത്. പിന്നെ അടുത്തത് വേണ്ടത് ഇതിന് അരയ്ക്കാനുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടല്ലോ. തേങ്ങ കുറച്ച്, അരമുറിയൊന്നുമില്ല കേട്ടോ, കുറച്ചേ എടുത്തിട്ടുള്ളൂ. മല്ലിപ്പൊടി മുളക് പൊടിയെക്കാട്ടും കൂടുതലാണ്, 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, ഇത്രയാണ് അരപ്പിന് വേണ്ടത്. പക്ഷേ ഞാൻ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉള്ളി വരറ്റുന്ന സമയത്ത് ഇട്ട് വരറ്റും, കാരണം ഉള്ളി പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടിയേ. പിന്നെ കടുക് വറക്കാനുള്ള കറിവേപ്പില, വത്തൽമുളക്. പിന്നെ ഈ ഉള്ളിത്തീയലിന് എന്തിനാണ് ഉള്ളി വറുത്തിടുന്നതെന്ന് ചിന്തിക്കരുത്. ഉള്ളി വറക്കുമ്പോൾ ഒരുള്ള ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ ഉള്ളി തന്നെ കൂടെ കടുക് വറക്കുമ്പോൾ വറുത്തിടുന്നുണ്ട്. പിന്നെ തേങ്ങയാണ്, തേങ്ങ ഇങ്ങനത് ചെറിയ കൊത്തായിട്ട് തേങ്ങ എടുത്തിട്ട്, നമ്മൾ ഈ ഗോതമ്പ് പായസം, പരിപ്പ് പായസം, അതിനൊക്കെ തേങ്ങ ഇങ്ങനെ വറുത്തിടുകയല്ലേ, അങ്ങനെ തേങ്ങയൊന്നും വറുത്തിടും. കാരണം ഉള്ളിത്തീയലിൻ്റെ ഉള്ളിയെല്ലാം അങ്ങ് വഴന്ന് പോയി കഴിയുമ്പം ഒന്നും കടിക്കാനായിട്ട് ഇങ്ങനെ ഇതുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റുമാണ്, ഒരു രസമാണ്. അതാണ് ഈ തേങ്ങ ഇങ്ങനെ വറുത്തിടുന്നത്. അപ്പം ഇത്ര സാധനങ്ങൾ മതി. അപ്പം ഇനി ഉള്ളി, തക്കാളി, പച്ചമുളക്. പുളി വേണ്ട, പുളി നമുക്ക് ഈ കൂടെ ഇടണ്ട, പിന്നീട്. ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് വരാവെ. അപ്പോൾ ഉള്ളി, പച്ചമുളക്, തക്കാളി അരിഞ്ഞെടുത്തോണ്ട് വരണം. ഉള്ളി എങ്ങനെ വേണേലും അരിയാം, വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണേലും അരിഞ്ഞെടുക്കാം, ഇത്രയേ ഉള്ളൂ. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. തേങ്ങ വറക്കാനാണ്, അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ആദ്യം തേങ്ങ വറുത്ത് വെക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റി വരാം. അപ്പോഴത്തേന് ഇതിൻ്റെ ചൂടൊക്കെ പോയി അരപ്പ് തയ്യാറാക്കി വരണ്ടേ, അതുകൊണ്ടാണ് തേങ്ങ ആദ്യം വറുക്കാന്ന് വെച്ചത്. തേങ്ങ ഓരോ വീട്ടിലും, നമ്മൾ ഇതെല്ലാ കറി എല്ലാവരുടെയും വീട്ടിൽ വെക്കുന്ന, പക്ഷെ ഓരോ കറിക്കും ഓരോ ടേസ്റ്റാണ്. ഓരോ വീട്ടിൽ വെക്കുമ്പോൾ അല്ലേ, ഈ ഉള്ളിത്തീയലെല്ലാം വരുന്ന വീട്ടിൽ വെക്കുമ്പോൾ പല ടേസ്റ്റായിട്ട് തോന്നും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അരപ്പിലാണ് കാര്യമിരിക്കുന്നതാണ് പറയുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഈ എടുക്കുന്ന അരപ്പ് തന്നെ നല്ലപോലെ മൂപ്പിച്ചൊക്കെ എടുത്തിട്ട്, നല്ല വെള്ളം ഒട്ടും ചേർക്കാതെ, അരയല്ലേ നമ്മൾ, ഒട്ടും വെള്ളമില്ലാതെ അരച്ചെടുത്ത് ഉരുട്ടി കൊണ്ടുവന്ന് എണ്ണയൊക്കെ ചേർത്ത് ഒട്ടും വെള്ളമൊന്നും ഉപയോഗിക്കാതെ വെച്ചാൽ ഈ കറിക്ക് വേറൊരു നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും. പക്ഷേ ഇപ്പം നമ്മളിത് ചെയ്യുന്ന ഇങ്ങനെ തേങ്ങ വറുത്തിട്ട് അത് മിക്സിയിലരിക്കും. മിക്സിയിലരിക്കണമല്ലോ ഇച്ചിരി വെള്ളം ചേർക്കണം, അപ്പം തന്നെ ആ കറിയുടെ സ്ട്രക്ചറേ മാറി അതിൻ്റെ ടേസ്റ്റും മാറും. ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ മിക്സിയിൽ അരയ്ക്കാൻ പോകുന്നത് അല്ല, അരകല്ലുള്ളവർ പണ്ടുള്ളവരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഉള്ളിത്തീയൽ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ വെള്ളം ഒട്ടും ചേർക്കാതെ അരയ്ക്കുമായിരുന്നു, അതാണ് പറഞ്ഞത്. തേങ്ങ മൂത്ത് വന്നു, അപ്പം മല്ലിപ്പൊടി ഇടാം. ഇപ്പം ഞാൻ തീ നിർത്തിയെന്ന് തന്നെ പറയാം, ഓഫ് ചെയ്തെന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ എന്നാ ഇതൊക്കെ കരിയും, കരിഞ്ഞാലോ ഭയങ്കര കയ്പ്പാകും, പിന്നെ ആ കറിയുടെ ടേസ്റ്റും അങ്ങ് പോകും. അപ്പം ഞാനതൊക്കെ ഇപ്പോൾ ഓഫ് ചെയ്തു. എന്നിട്ട് ഇതെല്ലാം ഇനി ആ ചൂടിലൊന്ന് മൂത്താൽ മതി ഈ മല്ലിമുളകും, അല്ലാതെ ഗ്യാസ് ഓണായിട്ടിരിക്കുമ്പോൾ മല്ലിമുളക് ഇടാൻ പോയാൽ അത് കരിഞ്ഞ് എന്തോ നമ്മൾ കഷ്ടപ്പെട്ട വെറുതെ ആവും, ഒരു കയ്പ്പ് രുചിയൊക്കെ ആവും. ഈ ചൂടിൽ ഇളക്കി കൊടുത്ത് അങ്ങ് മൂപ്പിച്ചാൽ മതി. പിന്നെ വെള്ളം ചേർക്കാതെ അരയ്ക്കാനുള്ള സൂത്രം എന്താണെന്നറിയാം, മിക്സിയിൽ ഈ അരപ്പിൻ്റെ അകത്ത് ആദ്യം ഒഴിച്ച് എണ്ണ ഇച്ചിരി കൂടുതലൊഴിക്കുകയാണെങ്കിൽ നമുക്ക് മിക്സിയിൽ ഈ പറഞ്ഞ പോലെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. പക്ഷേ അന്നേരം ഓർക്കണം, അത്രയും വെളിച്ചെണ്ണയാണേലും എന്താണേലും നമുക്ക് ശരീരത്തിൽ ചെല്ലുന്നത് കൊള്ളുകയല്ലോ. അപ്പം അങ്ങനെ ചെയ്യണ്ട, ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. അരപ്പ് വരട്ടിയ പാനിലോട്ട് തന്നെ അതെടുത്ത് മാറ്റിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുക. ഉള്ളി വരട്ടാനാണ് ഇതിനകത്ത് ഇച്ചിരി, ഈ വറുത്തരയ്ക്കുന്നതിൻ്റെ അകത്തെല്ലാം ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതലായിട്ട് വരും. നമ്മൾ ആദ്യം അത് വറക്കാൻ ഉപയോഗിക്കുന്നു, പിന്നെ ഇത് ഉള്ളി വരറ്റാൻ എണ്ണ എടുക്കുന്നു. മാക്സിമം എണ്ണ കുറച്ച് ഉപയോഗിക്കാം.
അപ്പം ഉള്ളി ആദ്യം ഇടാം. തക്കാളി ഉള്ളി ഇച്ചിരി വഴന്ന് കഴിഞ്ഞിട്ടിടാം. പച്ചമുളകും ഈ കൂടെ ഇടാം. തക്കാളി ഇച്ചിരി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടിടാം. ഒന്ന് രണ്ട് തക്കാളി ഇതിൻ്റെ വീണ് പോയതാണ്, അങ്ങനെയില്ല. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഈ ഉപ്പുപൊടി, നേരത്തെ എടുത്ത് വെച്ച ഉപ്പുപൊടിയും മഞ്ഞപ്പൊടിയും കൂടെ ഇടാം. ഇങ്ങനെ ഇടുമ്പോൾ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് വരും എന്നാണ് പറയുന്നത്. എന്നിട്ട് തീയ് സിമ്മിലിടണം, ഗ്യാസ് ഇട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വഴന്ന് വരും. മൂടി വെക്കണം. തിരി ചെറുതീലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്ന് ഇത് നല്ലപോലെ അങ്ങ് വാടി കൊഴഞ്ഞ് വന്നോളും. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി ഇട്ട് ഇളക്കി ഒന്നുകൂടെ വീണ്ടും മൂടി വെക്കാവെ. തക്കാളി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ അതിലേ ഒഴിവാക്കാം കേട്ടോ. പണ്ടത്തെ ഉള്ളി തീരുന്നതും തക്കാളി ഇടുകയില്ല. ഞാനിപ്പോൾ അങ്ങ് ഇടുന്നേ ഉള്ളൂ. ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടമായതുകൊണ്ട് ഒന്ന് മൂടി വെക്കാം. തക്കാളിയും വഴന്നു വന്നു. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് അതിനി ഇട്ട് വഴറ്റിയെടുക്കാം. ഞാൻ വെള്ളമൊക്കെ ചേർത്താണ് അരച്ചത്, മിക്സിയിലല്ലേ അരച്ച്. അത് കാരണം ഒന്ന് ചെറുതായിട്ടിങ്ങനെ നിളക്കിട്ട് ഇനി ഇത് കഴുകിയൊക്കെ വെള്ളം അങ്ങ് ഒഴിക്കാം. കുറച്ച് വെള്ളമേ ഉള്ളിത്തീരിന് മതി. വെള്ളം കൂടെ ഒഴിക്കാം, കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. ചാറേറിയാണല്ലോ. ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് ഹൈ വെച്ച് ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് കടുക് വറുത്തിടാം. ഇപ്പം നല്ലപോലെ തിളച്ച് വന്നു. അപ്പോൾ ഞാനൊരു ശകലം പുളി എടുത്ത് വെച്ചിരുന്നില്ലേ. തക്കാളി ഉള്ളതുകൊണ്ട് ഒത്തിരി പുളിയില്ല, ചെറുതായിട്ട് പുളി. അത് ഒഴിക്കാം. കടുക് വറുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കടയിട കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് തേങ്ങയിടാം. തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഇടുന്നത്. പിന്നെ വീട്ടിൽ കൊളസ്ട്രോൾ ഉള്ളവരും ഒക്കെ ഉള്ളവർ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. അതായത് ഈ കടുക് വറുത്തിടുന്നത് ഇപ്പോൾ ഇടുന്നതിന് പകരം ഉള്ളി നമ്മൾ വരച്ചാൻ വെച്ചില്ലേ ആ സമയത്ത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഉള്ളി ഇട്ട് വരച്ചി അങ്ങനെ എടുക്കാം. ഒരു കടുക് വര ഒഴിവാക്കിയെടുക്കാം. ഈ കൊളസ്ട്രോളൊക്കെ ഉള്ളപ്പം ഒഴിവാക്കുന്നതാണ്. തേങ്ങ ഉണ്ടോ? ഇപ്പം നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തോട്ട് ഉള്ളി, കറിവേപ്പില, മുളകും കൂടെ ഇപ്പം മൂത്തിട്ടെടുക്കാം. ഇതെല്ലാം നല്ലപോലെ മൂത്ത് നീന്തലോട്ട് ഒഴിക്കാം. ഇനി ഇളക്കി അങ്ങ് ഇളക്കി ഒഴിപ്പിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളി തീയൽ. തേങ്ങ വറുത്തിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അതൊക്കെ ഞാൻ ഒരു ടേസ്റ്റ് ഇട്ട്. അതുപോലെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ എണ്ണ കണ്ടമാനം ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ ആ ഉള്ളി വറ്റുന്ന സമയത്ത് കടുക് വറുത്തിട്ട് ഉള്ളിയിട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഉള്ളി തീയൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യണം. ബെല്ലൈക്കണം ഒന്ന് ഞെക്കാൻ മറക്കല്ലേ.